നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓയൂർ ഓട്ടുമലയിൽ നിന്നും ആറ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ നാളെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ നൽകിയേക്കും അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡി അപേക്ഷ കൊട്ടാരക്കര ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കും പ്രതികളായ ചാറ്റന്നൂർ മാമ്പിളിക്കുന്നം കവിതാരാജിൽ രാജിൽ കെ ആർ പത്മകുമാർ ഭാര്യ എ ആർ അനിതകുമാരി മകൾ പി അനുപമ എന്നിവരെ തുടർ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും വിധേയരാക്കും അന്വേഷണം ഏറ്റെടുത്ത് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘത്തിന് പൂയപ്പള്ളി പോലീസ് കേസ് ഡയറി കൈമാറി അതേസമയം പത്മകുമാറിനെ താമസിപ്പിച്ചിരിക്കുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷയുള്ള സെല്ലിലാണ് പത്മകുമാറിന്റെ സുരക്ഷയെ കരുതിയാണ് അതീവ സുരക്ഷാ സെല്ലിലേക്കും മാറ്റിയതെന്ന് പൂജപ്പുര സെൻട്രൽ ജയിൽ അധികൃതർ പറഞ്ഞു എന്നാൽ ഒപ്പമുള്ളതാകട്ടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ ജി സന്ദീപാണ് കേസിലെ പ്രതികളായ പത്മകുമാറിന്റെ ഭാര്യ എം ആർ അനിതാകുമാരി മകൾ പി അനുപമ എന്നിവർ അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് ശാന്തമായാണ് പത്മകുമാർ പെരുമാറുന്നതെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു ആരോടും അധികം സംസാരമില്ല കഴിഞ്ഞ ദിവസം അഭിഭാഷകനെത്തി പത്മകുമാറുമായി സംസാരിച്ചു കേസിന്റെ തുടരന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി ഡിവൈഎസ് പി എം എം ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല ഡോക്ടർ വന്ദനദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസും ഡിവൈഎസ്പി എം എം ജോസാണ് അന്വേഷിച്ചത് ദിവസത്തിനകം കുറ്റപത്രം നൽകി പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനും അന്വേഷണ സംഘം കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം ലോക്കൽ പോലീസ് അന്വേഷണത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കൂടി പരിശോധിച്ചാകും തുടർ നടപടികൾ കേസിൽ പിടിയിലായ കുടുംബാംഗങ്ങൾക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് കണ്ടെത്താനാണ് പ്രധാന ശ്രമം സൈബർ വിദഗ്ധരും അന്വേഷണ സംഘത്തിലുണ്ട് കുട്ടിയെ മയക്കാൻ ഗുളിക നൽകിയ സംശയത്തെ തുടർന്ന് ലാബിൽ രാസ പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളുടെ ഫലവും വൈകാതെ ലഭിച്ചേക്കും കസ്റ്റഡിയിലെടുത്ത ഫോണുകളിൽ നിന്നും ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നും തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കുട്ടിയെ കാറിൽ തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് യൂട്യൂബർ കൂടിയായ അനുപമിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നല്ല സാങ്കേതിക പരിജ്ഞാനം ഉണ്ടായിരുന്നതാണ് റിപ്പോർട്ട് കൃത്രിമമായി ദൃശ്യങ്ങൾ ചമച്ച് പിടിക്കപ്പെട്ടതോടെയാണ് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നിലച്ചത് കൊല്ലം ഓയൂരിൽ നിന്ന് നവംബർ ഇരുപത്തി ഏഴിനാണ് ആറു വയസ്സുകാരി അഭികേലിനെ പത്മകുമാറും ഭാര്യ അനിതയും മകൾ അനുപമിയും ചേർന്ന് തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് നവംബർ ഇരുപത്തി എട്ടിന് കൊല്ലം ആശ്രമ മൈതാനത്ത് കുട്ടിയെ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ സംഘത്തെ പോലീസ് തെങ്കാശിയിൽ നിന്ന് പിടികൂടുകയായിരുന്നു തട്ടികൊണ്ടു പോകുന്നത് മുതൽ ഇവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതടക്കം തെളിവുകൾ ലഭിക്കാതിരുന്നത് ആദ്യ ദിവസങ്ങളിൽ പോലീസിനെ കുഴക്കിയിരുന്നു എന്നാൽ കുട്ടിയും സഹോദരനും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ പോലീസ് ട്രേസ് ചെയ്ത് പിടികൂടി കുട്ടികൾ കുട്ടിക്ക് പ്രതികൾ കാർട്ടൂൺ കാണിച്ചു നൽകിയതിൽ നിന്ന് ലാപ്ടോപ്പിന്റെ ഐ പി അടക്കം കണ്ടെത്തി ട്രേസ് ചെയ്ത പോലീസ് ഇവരുടെ വീട്ടിലെത്തിയപ്പോഴേക്കും പ്രതികൾ കടന്നു കളഞ്ഞിരുന്നു പിന്നീടാണ് പിന്തുടർന്ന് തെങ്കാശിയിൽ വെച്ച് പിടികൂടുന്നത് ആദ്യം അന്വേഷണം വഴിതിരിച്ചുവിടാൻ കുട്ടിയുടെ പിതാവിനെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപണം വരെ ഉന്നയിച്ച പ്രതികൾ പിന്നീട് സത്യം പറയുകയായിരുന്നു കോടികളുടെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ കിഡ്നാപ്പിംഗ് നടത്താനുള്ള ട്രയലായിരുന്നു അഭികേലിനെ തട്ടിക്കൊണ്ടുപോയെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് മൊഴിയിൽ നിന്ന് ലഭിച്ചത്